ഫ്ലാഷ് ബാക്ക്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നേടാൻ പോകുന്നത്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. 100% ജയിക്കും. അത വന്നു നിന്റെ മാരി. 100% കോൺഫിഡൻസ്. 100% ജയിക്കും. കോമള തടയരുത്. എക്സിറ്റ് പോളുകൾ പറയുന്നത് BJP എടുക്കുന്നതാണ്. എക്സിറ്റ് പോളിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാന്ന് ഞാൻ അതിനുള്ള മറുപടി ഇല്ല പറഞ്ഞു. ഞാൻ 100% ജയിക്കുന്നുള്ളത്. നീ വാദിക്ക പോലും വേണ്ട. ഈ കേസ് നീ ജയിച്ചു, നീ ജയിച്ചു. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. 14-ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൽ സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണോ? ആലത്തൂരിൽ മാത്രം ഒതുങ്ങുന്നു LDF. മറ്റൊരിടത്തും ലീഡ് എടുക്കാൻ വിയർക്കുന്നു LDF. 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചു. ചൊളയം പോയി, രൂപയും പോയി, കുരു മാത്രം പോയിട്ടില്ല. 4,00,000+ വോട്ട് നേടിയാണ് സുരേഷ് ഗോപി വെണ്ണിക്കുടി പാറിച്ചത്. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്? പോളുകൾ പറയുന്നത് BJP എടുക്കുന്നതാണ്. എക്സിറ്റ് പോളിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാന്ന് ഞാൻ അതിനുള്ള മറുപടി ഇല്ല പറഞ്ഞു. ഞാൻ 100% ജയിക്കുന്നുള്ളത്. ആൾക്കാര് കൂടുന്നതിന് മുമ്പ് എന്നാങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യ് ജോസ്. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നികത്തുന്നോ? അവസാനം ഞാൻ അവനെ ഇറക്കി. എന്നെ പിന്തുണച്ച എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും മറ്റെല്ലാ ബഹുജനങ്ങൾക്കും ഈ പരാജയം ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ പോലും ഞാൻ അവരോട് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്താണ്. നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഈ പരാജയം ഒരിക്കലും ഒരു അന്തിമമായ പരാജയമായിട്ടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കണക്കാക്കേണ്ട കാര്യമില്ല. എന്നാലും തോൽവി തോൽവി തന്നെയാണ്. ഗ്രൗണ്ടിലിറങ്ങി കളിക്കാൻ നല്ല പാടാ. ജയസം പോയിരുന്നു.